മാസം കാശ് കുറെ ചെലവാകുന്നുണ്ട്. മുതലാളിയുടെ ഫോട്ടോ ആണിക്ക് ഒരു ബലക്കുറവ്, ഒരു താഴെ വീണ് ചില്ല് പൊട്ടി എന്റെ ചങ്ക് തകർന്നു. ചില്ല് മാറ്റാൻ കൊണ്ടുപോവാ. ഇതും കൂടെ കൂട്ടി ആറാമത്തെ തവണയാണ് നീ ചില്ല് മാറ്റാൻ കൊണ്ടുപോകുന്നത്. എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. ഇനി എങ്ങാനും ആണിക്ക് ബലക്കുറവ് വന്നാ മുതലാളി എനിക്കൊരു ഡൗട്ട്. ഇംഗ്ലീഷ് പറഞ്ഞോളോ. ഒരു സംശയം. എന്ത് സംശയം? മുതലാളി ടി വി സീരിയൽ അഭിനയിച്ചത് കണ്ടോ എന്നൊരു തോന്നല്. അടിച്ചു കിരിഞ്ഞു നടക്കുന്നവൻ അങ്ങനെ പലതും തോന്നും. അയ്യോ, ഏഴ് ദിവസമാ ഞാൻ തണ്ണി തൊട്ടിട്ട്. ഇത് തോന്നലല്ല കണ്ടതാ? എന്താ ഞാൻ അഭിനയിച്ചു? ഈ പരിവരുത്ത ബാഡിക്കുള്ള ഒരു കലാകാരൻ ഉറക്കത്തു പോയി കിടക്കുകയാണല്ലേ. മെഗായിൽ അഭിനയിച്ച മുതലാളിക്ക് എന്തൊരു ഗവ. സ്റ്റണ്ട് സീനിൽ അഭിനയിച്ചു. മൂക്കിലൊരു പാട്. ഇല്ല, ഡാഡി എന്തൊക്കെ പറഞ്ഞാലും അയാളെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ കടുപ്പിച്ചൊരു തീരുമാനം എടുക്കരുത് മോളെ, എനിക്ക് പ്രശ്നമാകും. ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ഡാഡിക്ക് എന്ത് പ്രശ്നമാവാനാ? ഞാൻ പറഞ്ഞില്ലേ മോളെ, ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കും അവന്റെ അച്ഛന്റെ ആത്മാവ്. റബ്ബറല്ല, ആത്മാവ്. ഒരാലും മാവും. ഡാഡി ഞാൻ പറഞ്ഞത് കേട്ട്. നീ ഒന്നും പറയണ്ട. ഇപ്രാവശ്യത്തെ കൂടി നീ അവനോട് ക്ഷമിച്ചിരിക്കുന്നു, അവനെ തിരിച്ചെടുത്തിരിക്കുന്നു. അപ്പൂ ഡാഡി. അപ്പുക്കുട്ടാ, എന്നെ വിളിച്ചോ. ഒരിക്കൽ കൂടി മീന് നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഒരു വീഴ്ച നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. കേട്ടല്ലോ. എന്നാ ചെല്ലേ. ആ വെള്ളം ഒന്ന് എടുത്തേ. ആ വെള്ളം? അതെ, പറഞ്ഞത് കേട്ടില്ലേ? ആ വെള്ളം ഒന്ന് എടുത്തേ. തന്നോട് പറഞ്ഞത്. ഒഴിക്കടോ. എന്താ മോളെ ഇത്? ഇതാണോടാ നീ പറഞ്ഞ കക്ഷി? ഇതാണ് ഞാൻ പറഞ്ഞ ആള്. പൗഡം ബാസ്കർ. പൗഡന്റെ കനം പോലും ഇല്ലല്ലോ. നന്റെ എന്തിനാ നാനാരി? വളരെ തിരക്കുള്ള കക്ഷിയാ. ഉസ്താദേ ഇദ്ദേഹത്തിന് വേണ്ടിയാ. ക്വാർട്ടറോ ഹാഫോ ഫുള്ളോ? വെള്ളമാണോ? ചതയ്ക്കണോ, വെട്ടണോ, കൊല്ലണോ എന്നാ ചോദിച്ചത്? ഇതിലേതാ വേണ്ടേ? ഈ പ്രദേശം വിടാൻ പാകത്തിന് അവനെ ഒന്ന് ചതച്ചു വിട്ടാ മതി. ഓടിക്കണ്ട. അപ്പോ ബിസിനസ് ഉറപ്പിക്കല്ലേ? ഞങ്ങൾ സംസാരിക്കാം, നീ ഒന്ന് മാറിക്കോ. ഓക്കേ, ഞാൻ അപ്പുറത്തുണ്ടാവും. വെറുതെ നിൽക്കണ്ട, മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്ക്. ഞാൻ എന്റെ പയ്യന്മാരെ നാളെ ബംഗ്ലാവിലേക്ക് വിട്ടേക്കാം. റേറ്റും ബാറ്റേ കാമാര് പറയും. അപ്പൊ ബ്രൗഡൻ ചേട്ടൻ കാണില്ല? ഇല്ല, എനിക്ക് അത്യാവശ്യമായി വാളയാറ് വരെ ഒന്ന് പോകണം. സ്പിരിറ്റ് വിഴുകാനായിരിക്കും. അവിടെ മൂന്ന് തല വെയിറ്റിംഗ് ആണ്. അപ്പൊ പേരെന്താ പറഞ്ഞേ? നകുലൻ. ഓക്കേ, നകുലൻ. ഏയ് മുറിയണ്ടേ, വണ്ടി തിരുപ്പടാ. വളരെ ഫാസ്റ്റ് അല്ലേ ഉസ്താദ്? എങ്ങനെയാ, ആളുടെ പേര് മാത്രം കിട്ടിയാ മതി. പേര് പറഞ്ഞോ? എന്റെ പേര് പറഞ്ഞു. അപ്പൊ അപ്പുക്കുട്ടന്റെ പേര് പറഞ്ഞില്ലേ? ഇല്ല. ചതിച്ചോ? പയ്യന്മാർ ഇനിയിപ്പോ ഒന്ന് അന്വേഷിക്കുന്നത് നകുലായിരിക്കും. കൊളായല്ലോ. ഇവരെ അറിയിക്കാന്ന് വെച്ചാ ഉസ്താദിന്റെ കയ്യിൽ മൊബൈലും ഇല്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനെന്ന്? എടാ, ഇത്തരം സിറ്റുവേഷനിലാണ് ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. നീ ധൈര്യമായിട്ട് ചെല്ലേ, നാളത്തെ കാര്യം ഞാൻ ഏറ്റു. നാളെ ഞാൻ അപ്പുക്കുട്ടനാവും, അവനെ നകുലനാക്കും. നമ്മുടെ പുതിയ ഡ്രൈവർ ഇല്ലയാ അപ്പുക്കുട്ടൻ? ഓ അപ്പു മച്ചാ. ആമാ, അവർക്ക് എന്നായോ? അവർക്കും എനക്കും കാതൽ. ഓ എന്തു ആകട്ടെ, അവൻ എന്റെ തലയെ കൊണ്ടേ പോകൂ. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. അവന്റെ കയ്യിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു കാസറ്റുണ്ട്. എന്ത് തന്ത്രം ഉപയോഗിച്ച് നീ എനിക്കത് എടുത്തു തരണം. നിനക്ക് ഞാനൊരു 5000 രൂപ തരും. അടേങ്കപ്പാ, 5000? മുതലാളി എങ്കിട്ട് സൊല്ലിട്ടിങ്കല്ലേ, കവലപ്പെടാമ പോങ്ക, നാളേക്ക് അന്റെ കാസറ്റ് ഉങ്ക കൈക്ക് വന്നിടും. എന്നാ ഇന്ന് സന്ദേഹമാ മുതലാളി? ഇന്റെ പവിഴ ഒരു തടവ சொன்னா 100 தடவ சொன்ன மாதிரி நீங்க தைரியமா போங்க முதலாளி. எல்லாம் நான் பாத்துக்கறேன். பாத்தா போறா, கேசட் கைக்கிலாக்கணும். ஓ போடுங்க. മച്ചാന്റെ മറിയില്ലടി, എന്താ ഈ നേരത്ത്?
சும்மா தூக்கம் வரல உன்னை பார்க்க ஒரு ஆசை. ஐயடா அங்கன வேண்டாத பாக்கணும் ஆசிக்கல்லே, போய் தூங்கு, கெட்டு தூங்கு. என்னையா இது, எதுக்கு இந்த மாதிரி கூச்சம், தேவையில்லாம இறங்கி போவண்ணே. ஆ நகலேட்டன் இங்கோட்டு வந்தாலுண்டா? யாரு அந்த சனினா? வரவே வராது, ஏன்னா இப்ப அந்த ஆளும் கல்யாணியும் கட்டிப்பூடி கட்டிப்பூடிடா, தெரியுமா? இனி இவட வந்தா தெரியும் மனுஷன் சமய பரீட்சைக்கு இறங்கி போடி. எந்திர வாயில் அடைச்சது இன்னும் புரியலையா? நான் சொல்லித்தரேன், ஒவ்வொன்னா சொல்லித்தரேன்.